ഹലോ ഫ്രണ്ട്സ്, നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ VFA ഇംഗ്ലീഷ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ റിവിഷൻ Day 2 ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുമാണ്. സോ ഇന്നത്തെ റിവിഷൻ ക്ലാസ് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതേ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഷുവറായിട്ടും ഞാൻ പറയുകയാണ്, ഒരു 3-4 മാർക്സെങ്കിലും ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ എൻ്റെ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിനോണിയം ഓഫ് അഡപ്റ്റ്. അഡപ്റ്റ് എന്ന വാക്കിന് അതേ മീനിങ് വരുന്ന ഒരു വേർഡ് കണ്ടുപിടിക്കുക. എന്താണ് സിനോണിയം ഓഫ് അഡപ്റ്റ്? ഇസ് പ്രൊഫിഷ്യൻ്റ് ആണ്. പ്രൊഫിഷ്യൻ്റ് അഡപ്റ്റ് എന്ന വാക്കിൻ്റെ മീനിങ് പ്രഗൽഭൻ എന്നാണ്. അതായത് ഒരു കാര്യത്തിൽ നല്ല കഴിവുള്ളയാൾ. അപ്പം ഈ തന്നിരിക്കുന്നതിൽ അതിനോട് സിമിലർ ആയിട്ടുള്ളത് പ്രൊഫിഷ്യൻ്റ് ആണ്. പ്രൊഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പ്രഗൽഭൻ തന്നെയാണ്. പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽപരമായ. ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായ അല്ലെങ്കിൽ ബുദ്ധിയുള്ള. സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവോളം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് ബീൻ ഇൽ ഡാഷ് ലാസ്റ്റ് വീക്ക്. ഐ ഹാവ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് വീക്ക്. അവിടെ സിൻസ് ആണ് വരുന്നത്. കാരണം സിൻസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള കണ്ടീഷനിലാണ്? ആ നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനെയാണെങ്കിൽ, അതായത് പ്രസന്റിലോ പാസ്റ്റിലോ ഒരു ടൈം പീരീഡിനെ, ഒരു പ്രത്യേക ടൈമിനെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് പറഞ്ഞത്? സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച തൊട്ട്. സോ അവിടെ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പ്ലാന്റ്സ് ഹാവ് ബീൻ ഡാഷ് വെൽ ആഫ്റ്റർ റെയിൻ. എന്താണ് ദ പ്ലാന്റ്സ് ഹാവ് ബീൻ ഗ്രോയിങ് വെൽ ആഫ്റ്റർ റെയിൻ? മഴയ്ക്ക് ശേഷം പ്ലാന്റ്സ് ഒക്കെ ഇപ്പോഴും എന്താണ് നല്ലപോലെ വളരുന്നുണ്ട്. അപ്പം ഗ്രോയിങ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വാണ്ട് ഡാഷ് മിൽക്ക് ആഫ്റ്റർ ഡിന്നർ. ഐ വാണ്ട് സം മിൽക്ക്. ഇപ്പോഴും സം യൂസ് ചെയ്യുന്ന എവിടെയാണ്? അൺകൗണ്ടബിൾ നൗൺസിനാണ്. അൺകൗണ്ടബിൾ നൗൺസിനാണ് നമ്മൾ സം യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മിൽക്കിൻ്റെ കൂടെ മിൽക്ക് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഐ വാണ്ട് സം മിൽക്ക് ആഫ്റ്റർ ഡിന്നർ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും PSCക്കൊക്കെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ദ ആൻറ്റോണിയം ഓഫ് ഇല്യൂഷൻ. ഇല്യൂഷൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം ഭ്രമം. ഭ്രമത്തിൽ അല്ലെങ്കിൽ സ്വപ്ന ലോകത്ത് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ. സോ അതാണ് ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാലിറ്റി. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യം. ഓക്കെ, സോ ദ ആൻറ്റോണിയം ഓഫ് ഇല്യൂഷൻ ഇസ് റിയാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ദേ ഗേവ് ഡാഷ് മണി ദേ ഹാഡ് ടു ഹെൽപ് ദ പൂവർ. എന്താണ് വരുന്നത്? ദേ ഗേവ് സം മണി ദേ ഹാഡ് ടു ഹെൽപ് ദ പൂവർ. അതായത് അവരുടെ കയ്യിലുള്ള പൈസയിൽ കുറച്ചു പൈസ, അവിടെ എത്ര പൈസയാന്ന് പറയുന്നില്ല, കുറച്ചു പൈസ. സോ അവിടെ പർട്ടിക്കുലർ എമൗണ്ട് പറയാത്തത് കൊണ്ട് നമ്മൾ എന്താണ് സം ആണ് യൂസ് ചെയ്യുന്നത്. അൺകൗണ്ടബിൾ നൗൺസിനോട് എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സം യൂസ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ എത്രയാണ് ഒരു എമൗണ്ട് പറയാത്ത കേസിലും എന്താണ് നമ്മൾ സം യൂസ് ചെയ്യാറുണ്ട്. സോ ദേ ഗേ സം മണി ദേ ഹാഡ് ഡാഷ് കോമ ടു ഹെൽപ് ദ പൂവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഷീ വാസ് പൂവർ. സോ ഷീ നോസ് ദാറ്റ് ഡാഷ് ഈസ് ലൈക്ക്. അവള് എന്താണ് പാവപ്പെട്ട കുട്ടിയാണ്. സോ ഷീ നോസ് വാട്ട് ഡാഷ് ഈസ് ലൈക്ക്. അവൾക്ക് അപ്പം എന്താണ് എന്ത് എങ്ങനെയാണ് എന്നറിയാം. പൂവർ ആയതുകൊണ്ട് എന്താണ് പോവർട്ടി. ഷീ വാസ് പൂവർ, സോ ഷീ നോസ് ദാറ്റ് വാട്ട് പോവർട്ടി ഈസ് ലൈക്ക്. പട്ടിണി എന്താണ് എന്ന് അവൾക്ക് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഡൽഹി ഈസ് ഡാഷ് ടു ജയ്പൂർ ദാറ്റ് ബോംബെ. ഡൽഹി ഈസ് നിയറർ ടു ജയ്പൂർ ദാറ്റ് ബോംബെ. അവിടെ നിയറർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റോണിയം ഓഫ് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം കൂടെ പൊട്ടിത്തകരുക എന്നൊക്കെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി യോജിക്കുക ഒക്കെയാണ്. സോ ബ്രേക്ക് ഡൗണിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻ്റഗ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനോണിയം ഓഫ് ഹോട്ട്ലി. ഹോട്ട്ലിയുടെ ഒരു മീനിങ് എന്താണ്? ഹോട്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ചൂടോ ചൂടായല്ലെങ്കിൽ ചൂടോടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്രിലി, വളരെ ദേഷ്യത്തോടുകൂടി. സോ ദ സിനോണിയം ഓഫ് ഹോട്ട്ലി ഈസ് ആംഗ്രിലി. ഈ ആൻറ്റോണിയംസും സിനോണിയംസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇഡിയം. ഇഡിയം ടേൺ എ ഡെഫ് ഇയർ മീൻസ്.
എന്താണ് ടേൺ എ ഡഫ് ഇയർ മീൻസ് റെഫ്യൂസ് ടു ലിസൺ ടു, അതായത് നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിനാണ് ടേൺ എ ഡഫ് ഇയർ. ഓക്കെ, ലാസ്റ്റ് സെക്കൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഹു ഒപ്പോസസ് വാർ, യുദ്ധത്തെ എതിർക്കുന്ന ആളുടെ എന്താണ് വൺ വേർഡ് പറയുക, എന്താണ് പെസിഫിസ്റ്റ് ആണ്. എന്താണ് പെസിഫിസ്റ്റ് ആണ്? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യസ്നേഹിയാണ്. ഫിലാന്ത്രോപ്പിസ്റ്റ് മനുഷ്യസ്നേഹിയാണ്. അപ്പം മിസാന്ത്രോപ്പിസ്റ്റ് എന്താണ്? മനുഷ്യ വിരോധി. നൊവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരൻ. നമ്മൾ പറയത്തില്ലേ ഈ ജോലിയിൽ ഒരു തുടക്കക്കാരനായ ആണ് അയാൾ എന്നൊക്കെ പറയില്ലേ. സോ നൊവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അൺലെസ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് മാൻ ഡാഷ് ബി ഹാപ്പി. എന്താണ് ബേസിക് ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ആകാതെ മനുഷ്യൻ എന്താണ് ഒരിക്കലും എന്താണ് മാൻ കനോട്ട് ബി ഹാപ്പി. അവിടെ എന്താണ് കനോട്ട് ബി ഹാപ്പി. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇച്ചിരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. അരുണ വാണ്ട്സ് ഡാഷ് ടു യു, അരുണ വാണ്ട്സ് ടു ടോക്ക് ടു യു, അരുണ വാണ്ട്സ് ടു ടോക്ക് ടു യു. ഈ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെന്റൻസിനോട് ഇത് ഈ വേർഡ്സ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെച്ച് യോജിപ്പിച്ച് വായിക്കുമ്പോൾ പോലും നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ കിട്ടും. സോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടും. എല്ലായിടത്തും അങ്ങനെ ശ്രമിക്കാതിരിക്കുക. നമുക്ക് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം അങ്ങനെ വായിച്ചു നോക്കി കിട്ടുകയാണെങ്കിൽ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, നേഹ ഈസ് നോട്ട് ഹിയർ നൗ, ഷി ഡാഷ് ടു മുംബൈ. എന്താണ് നേഹ ഇപ്പം ഇവിടെ ഇല്ല, ഷി ഹാസ് ഗോൺ ടു മുംബൈ. അവൾ മുംബൈക്ക് പോയി. നേഹ ഹാസ് ഗോൺ ടു, സോ ഇവിടെ എന്താണ് ഷി ഹാസ് ഗോൺ ടു മുംബൈ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സെഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പെട്ടെന്ന് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കൊച്ചു ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം. സോ ഇതിൻ്റെ അടുത്ത സെക്ഷനുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.